ഹായ് ഗായ്സ്, എനിക്ക് പെട്ടെന്നാണ് ജ്യോതിക മാമിൻ്റെ മറ്റൊരു പാട്ടുണ്ടല്ലോ, ഒൻരാൾ രണ്ട ആശകൾ, ആ ഒരു പാട്ട്, അത് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ കടന്ന് കറങ്ങി. അപ്പോൾ ആ ഒരു ജ്യോതിക മാമിൻ്റെ ആ ഒരു ലുക്ക്, സാരിയിലുള്ള ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്താലോ എന്നൊരാഗ്രഹം. സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ല, എന്നാൽ ശ്രമം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പം സ്കിന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പ് ചെയ്യാണ്. ഞാൻ നേരെ മുഖം കഴുകി ലിപ് ബാം ഇട്ടൊന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ തണുപ്പും കൂടെ ഇപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പം നല്ലോണം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ കഴിയും. എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ, എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ ലൈറ്റ് വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാനിപ്പം ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു, അടുത്തത് എൻ്റെ ഫൗണ്ടേഷൻ. എൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ, ഓക്കെ, ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഫോർ അവർ 52-ൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇന്നെ ഓർഡറാണെന്നൊന്നുമില്ല, അങ്ങ് ഇട്ടതാണ്. അപ്പം ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ടു. പിന്നെ എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട് ഫൗണ്ടേഷൻ, പക്ഷേ അതൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. എനിക്ക് വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് തീർക്കണം. ആ അപ്പം ഞാൻ എൻ്റെ മോള് പൗഡറൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാനത് മെല്ലെ ഒന്ന് എടുത്തിട്ട്, നോർമൽ പൗഡറാണ്, ഇതൊന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജ്യോതിക മാമിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള വണ്ണം കുറഞ്ഞൊരു ഐബ്രോസ് ആണ്, അപ്പം അത് അങ്ങനെ ചെയ്തെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. മാക്സിമം സാധാരണ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എഴുതാറ്, ലൈറ്റായിട്ട് എഴുതാൻ നോക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കും. ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ നിന്നുള്ള സൗണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്തത് ഒന്ന് ഇവിടെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ പഠിക്കുന്നതാണ്. ഇനിയിപ്പോൾ കണ്ണൊന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഗുകളുടെ ഒരു കൺസീലർ എടുക്കുന്നുണ്ട്. ശേഷം ഹുദയുടെ ഒരു പാലറ്റിൽ നിന്ന് ഞാനൊരു ആ ഒരു മെറൂൺ അല്ലെങ്കിൽ മെറൂൺ പ്ലസ് ഗോൾഡൻ ഗ്ലിറ്റർ ഉള്ള ഒരു ഷെയ്ഡും കൂടിയിട്ട്, രണ്ട് ഷെയ്ഡും കൂടെ കൂടിയിട്ടാണ് അതിലുള്ളത്, ആ ഒരു ഷെയ്ഡ് ചെയ്യണം. അതിനുശേഷം താഴെ മുകളിലും കണ്ണെഴുതണം. പിന്നെ ബ്രഷ് ഒന്ന് നോക്കണം. ഞാൻ സാധാരണ എടുക്കുന്ന ബ്രഷ് അല്ല എടുത്തിട്ടുള്ളത്, അത് അഴുക്കായി കിടന്നുകൊണ്ട് വേറെ ഒരെണ്ണം എടുത്തു. അപ്പോൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ബ്ലൂ ഹെവൻ്റെ എൻ്റെ സ്ഥിരം ഇപ്പോഴത്തെ സ്ഥിരമായിട്ടുള്ള ഐലൈനർ എടുക്കുകയാണ്. അത് മേളിൽ താഴെന്ന് കുറച്ച് കട്ടിയിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, ആ ഒരു വീഡിയോയിൽ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ആക്ച്വലി, പക്ഷെ ഫോണിൽ നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓറഞ്ച് പിങ്കൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, റെഡ് ഓറഞ്ച് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, എൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഐ തിങ്ക് ആ ഒരു വീഡിയോയിൽ കാണുമ്പം, അതിൽ സെപ്പറേറ്റ് ഫോട്ടോ ഇല്ലല്ലോ, അപ്പം ആ വീഡിയോയിൽ കാണുമ്പം ഈ ഒരു ഷെയ്ഡാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം വെച്ച് ഞാനിതങ്ങ് അപ്ലൈ ചെയ്യുവാണ്. ഞാൻ ചെറിയ രീതിയിലൊന്ന് കോണ്ടോറിങ് ചെയ്യാൻ നോക്കുവാണ്. ബ്രഷ് വിചാരിച്ച ബ്രഷ് ഒന്നും കിട്ടിയില്ല, ഉള്ള ബ്രഷ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അതിലുള്ള മെറൂൺ സാരി ഒന്നും എൻ്റെ അടുത്തില്ല, അപ്പോൾ ഉള്ള ഒരു സാരി വെച്ചിട്ട് ഹെയർ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം.
അപ്പോൾ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മുറിവിൻ്റെ പാട്, സിന്ദൂരം, സാരി, ഓർമെൻസ് ഒക്കെ ഒരു ഏകദേശം മാച്ചായിട്ടുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നീ ജ്യോതികയായിട്ടില്ലല്ലോ എന്നുള്ള കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത് ആ ഒരു മേക്കപ്പ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കണം. അപ്പം നെക്സ്റ്റ് വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട്. അതിലേക്ക് ബൈ ബൈ.